ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 150-ാമത്തെ ജന്മവാർഷികമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിനോടനുബന്ധിച്ച് ഗാന്ധിജിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഗാന്ധിജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത്ര വലിയൊരു പാഠപുസ്തകമാണ് അദ്ദേഹം. അതിലെ ഏതാനും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനനം. ഗാന്ധിജിയുടെ പിതാവ് ദിവാൻ കരംചന്ദ്, മാതാവ് പുത്ലിബായ്, പത്നി കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മനു. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് 1888. അന്ന് അദ്ദേഹത്തിന് പ്രായം 19 വയസ്സായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് പോയ ആ വർഷം തന്നെ, അതായത് 1888, തൻ്റെ 19-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ ജനിച്ചു, ഹരിലാൽ ഗാന്ധി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടി പോയത്. ഗാന്ധിജി ആദ്യമായി വിദേശയാത്ര നടത്തിയ കപ്പലിൻ്റെ പേര് SS ക്ലൈഡ്. MK ഗാന്ധിയുടെ പേരിൽ ആദ്യമായി ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ച മാസിക ദി വെജിറ്റേറിയൻ. ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോൾ ജീവിത ചെലവുകൾ കുറയ്ക്കാൻ ഗാന്ധിയെ സഹായിച്ച പുസ്തകം How to Live on 6 Pence a Day. ഡോക്ടർ നിക്കോൾ എഴുതിയ പുസ്തകമാണ് How to Live on 6 Pence a Day. 1891 നിയമ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി. അദ്ദേഹം ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ കപ്പൽ SS ഓഷ്യാന. ഇംഗ്ലണ്ടിലെ പഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് ബോംബെയിലെ രാജ്കോട്ടിലാണ്. അവിടെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചുവെങ്കിലും ആദ്യത്തെ കേസിൽ തന്നെ ശരീരം വിറച്ച് ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ജോലി അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ആവശ്യക്കാർക്ക് പരാതി എഴുതി കൊടുക്കുന്ന ജോലി നോക്കിയെങ്കിലും ഇത് മൂത്ത ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ജ്യേഷ്ഠൻ്റെ നിർബന്ധ ഫലമായി അദ്ദേഹം സേട്ട് അബ്ദുള്ള എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയിലുള്ള കേസുകളൊക്കെ വാദിക്കുന്ന ഒരു വക്കീലായി ജോലി ഏറ്റെടുത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അപ്പോൾ ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോയ വ്യവസായി ദാദാ അബ്ദുള്ള. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ എന്ന സ്ഥലത്തേക്കാണ് പോയത്. അക്കാലത്ത് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായത് പോൾ ക്രൂഗർ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടന NATAL Indian Congress. 1894 NATAL Indian Congress. ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചതും ഗാന്ധിജി തന്നെയാണ്. ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന A-ക്ലാസ് കൂപ്പയിൽ കയറിയതിനെ തുടർന്ന് ഗാന്ധിജിയെ മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ഉണ്ടായി. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ്. പിന്നീട് ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെയും 2 കുട്ടികളെയും ദക്ഷിണാഫ്രിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ജോഹനാസ്ബർഗിൽ ഗാന്ധിജി താമസിച്ചിരുന്ന വീടിൻ്റെ പേര് ദിക്രാൽ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിക്ക് 2 ആൺകുട്ടികൾ കൂടി പിറന്നു. 1903 ജൂൺ 4 ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. എല്ലാ ഇന്ത്യക്കാരും വിരലടയാളം പതിച്ച രജിസ്ട്രേഷൻ കാർഡ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണമെന്ന ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന ബില്ലിനെതിരായിരുന്നു സത്യാഗ്രഹം. ഈ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തവരെ അറസ്റ്റ് ചെയ്യാനും നാട് കടത്താനും വ്യവസ്ഥയുണ്ടായി. 1908 ജനുവരി 10 ഇതിനെ തുടർന്ന് ഗാന്ധിജിയെ 2 മാസക്കാലത്തേക്ക് ജയിലിലടച്ചു. ഈ സത്യാഗ്രഹത്തെ തുടർന്ന് 1910 ജോഹനാസ്ബർഗിൽ ഗാന്ധിജി ആരംഭിച്ച ഫാമാണ് ടോൾസ്റ്റോയ് ഫാം. അതൊരു ആശ്രമമായിരുന്നു.
അതുപോലെ ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ദർബനിൽ സ്ഥാപിച്ച ആശ്രമം ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമാക്കി സ്വീകരിച്ച വർഷം 1906. ദക്ഷിണാഫ്രിക്കയിൽ 1914 ഗാന്ധിജിയുടെ സമരഫലമായി ഇന്ത്യക്കാർക്കായി കൊണ്ടുവന്ന നിയമം ഇന്ത്യൻ റിലീഫ് ആക്ട്. ഇന്ത്യൻ റിലീഫ് ആക്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെയും നെൽസൺ മണ്ടേലയെയും പാർപ്പിച്ച ജയിൽ ജോഹനാസ്ബർഗ് ഓൾഡ് ഫോർട്ട് ജയിൽ. ജോഹനാസ്ബർഗ് ഓൾഡ് ഫോർട്ട് ജയിൽ. പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. 1915 ജനുവരി 9 ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി 2003 മുതൽ ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നു. ജനുവരി 9 പ്രവാസി ദിനം. തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി ഗാന്ധിജി വിശേഷിപ്പിച്ച സ്ഥലം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ഇന്ത്യയിലെത്തിയതിനു ശേഷം ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെയൊരു കാര്യം ഗാന്ധിജിയോട് നിർദ്ദേശിച്ചത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുനാഥനായ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 1917 ഏപ്രിൽ 16 ചമ്പാരൻ ജില്ലയിലെ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥയനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് വരിച്ചു. പിന്നീട് 1917-18 കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗുജറാത്തിലെ ഖേദ കർഷക സമരം, അതുപോലെ തന്നെ അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കി. 1917 ജൂണിൽ സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി. ആദ്യം ഇത് അഹമ്മദാബാദിലെ കൊച്ചിറാബിലായിരുന്നു, സബർമതിയിലേക്ക് മാറ്റി. അക്കാലത്ത് ടാഗോറായിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ, അതുപോലെ യങ് ഇന്ത്യ. നവജീവൻ ഗുജറാത്തി ഭാഷയിലാണ്, യങ് ഇന്ത്യ ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിച്ചത്. യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്ററായിരുന്നത് ജോർജ് ജോസഫാണ്. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിന് ഗാന്ധിജി തിരിച്ചു നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബൽഗാം സമ്മേളനമായിരുന്നു. അതുപോലെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിലേക്ക് പോയപ്പോൾ ഗാന്ധിജി ഒരു ആടിനെ കൂടി കൂടെ കൊണ്ടുപോയിരുന്നു. 1932 ഹരിജനങ്ങളുടെ പുനരുദ്ധാരണത്തിനായി ഗാന്ധിജി സ്ഥാപിച്ച സംഘടന ഹരിജൻ സേവക് സംഘ്. അതിനു മുമ്പ് 1930 അദ്ദേഹം ഉപ്പു സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. 78 അനുയായികൾക്കൊപ്പം 12 ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി യാത്ര ആരംഭിച്ചു. 5 ഏപ്രിൽ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിച്ചതിനെ തുടർന്ന് അറസ്റ്റ് വരിക്കുകയും ചെയ്തു. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ്. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി, ഗാന്ധി ഇർവിൻ പാക്ട്, അതിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹവും മറ്റ് നിയമലംഘനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീടാണ് നേരത്തെ പറഞ്ഞ രണ്ടാം വട്ടമേശ സമ്മേളനം 1932 ലണ്ടനിൽ വെച്ച് നടന്നത്. എന്നാൽ അതിൻ്റെ പരാജയത്തെ തുടർന്ന് ഈ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും പുനരാരംഭിച്ചു. 1940 ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറയായിരുന്നു വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യമായി തിരഞ്ഞെടുത്തത് ആചാര്യ വിനോബാ ഭാവെയായിരുന്നു. രണ്ടാമത് തിരഞ്ഞെടുത്തത് നെഹ്റുവിനെ ആയിരുന്നു. വ്യക്തി സത്യാഗ്രഹത്തിൽ
കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കെ കേളപ്പനായിരുന്നു. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതി. നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. 3-4 തവണ ഗാന്ധിജിയെ നോബൽ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നോബൽ പുരസ്കാരം ലഭിച്ചില്ല. ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിതയാണ് മെഡലിൻ സ്ലേഡിൻ. മെഡലിൻ സ്ലേഡിന് ഗാന്ധിജി നൽകിയ പേരാണ് മീരാബെൻ. മറ്റൊരു ശിഷ്യ കൂടി ഉണ്ടായിരുന്നു സരളാബെൻ. കാതറിൻ മേരി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 1942 ക്രിപ്സ് ദൗത്യത്തെ ആണ്. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ്. അത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നുണ്ട്. 1942. അതിനെ തുടർന്ന് ഗാന്ധിജിയെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. ആഘാഖാൻ കൊട്ടാരത്തിലായിരുന്നു തടവിൽ പാർപ്പിച്ചത്. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ആഘാഖാൻ കൊട്ടാരം. ആഘാഖാൻ കൊട്ടാരത്തിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമായിരുന്നു മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എല്ലാവർക്കും അറിയുമായിരിക്കും, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് കസ്തൂർബാ ഗാന്ധിയുടെ ജന്മദിനമാണ്. 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു. ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഇറ്റാലിയൻ നിർമ്മിതമായുള്ള ബെറീറ്റ പിസ്റ്റൾ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയില് അംബാല ജയിൽ. നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി നാരായൺ ദത്താത്രേയ ആപ്തേ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഇനിയും ഗാന്ധിജിയെ സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം അടുത്ത ഭാഗത്തിൽ വിശദീകരിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.